ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ആശംസിക്കുകയാണ്. ഒരു ദിവസം കൂടി നമുക്ക് സമ്മാനിച്ച ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമാണ്, ഒരു പുതിയ ദിവസത്തിൻ്റെ പാതയിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഈ ദിവസത്തിൽ നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ, ഈ ദിവസം നമുക്ക് ഏറ്റവും സന്തോഷകരമായ സമാധാനപൂർണമായ ദിവസമായി തീരുവാൻ ഈ ദിവസം നൽകിയ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഈ ദിവസത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് നടക്കും എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇങ്ങനെയൊരു കർത്താവാണ് നമ്മെ കരുതുന്നത്, ഇങ്ങനെയൊരു കർത്താവാണ് നമ്മെ സഹായിപ്പാനായിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ ഈ പ്രഭാതത്തിൽ പുതിയൊരു ജോലിക്ക് പോകുമായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങൾ, ഇന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ളതായ പലവിധമായ പ്രശ്നങ്ങൾ നമ്മെ ഒരുപക്ഷെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഈ ദിവസം നൽകിയ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസത്തെ സന്തോഷപൂർണ്ണമാക്കി തീർക്കുവാൻ, സമാധാനപൂർണ്ണമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന ദേശത്ത് നിന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഒരു കാര്യമാണ്, അതികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന ദേശത്ത് അവൻ പുറപ്പെട്ട് ചെന്ന് പ്രാർത്ഥിച്ചു. ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു അവൻ ആരാ? അവൻ ദൈവമാണ്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നവനാണ്. അങ്ങനെയുള്ള കർത്താവ് അതികാലത്തെ എഴുന്നേറ്റോ, അതികാലത്തെ അവൻ ഉണർന്നു. എന്തിനു വേണ്ടിയാണ് ഉണർന്നത്? നാം അതികാലത്തെ ഉണരുമ്പോൾ പലവിധമായ ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കാറുള്ളത്. അതികാലത്തെ ഉണരുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ജോലികളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇന്ന് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതികാലത്തെ ഇരുട്ടോടെ ഉണർന്നെഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട്, അവൻ അവിടെ നിന്ന് ഇരുന്ന സ്ഥലത്തു നിന്ന് പുറപ്പെട്ടു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ നിദ്രയുടെ ആലസ്യം ഒന്നും മറവെക്കാതെ അവന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന ദേശത്തേക്ക് പോയി. ഇരുട്ടോടെയുള്ള ആ സമയത്ത് ഒരു നിർജ്ജന ദേശത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അഥവാ തൻ്റെ പിതാവുമായിട്ടുള്ളതായ ആ കൂട്ടായ്മയ്ക്ക് കർത്താവ് സമയം ചെലവഴിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജീവിതത്തിലെ വിജയം അതാ. കർത്താവ് എങ്ങനെയാണ് തൻ്റെ ശുശ്രൂഷ ഏറ്റവും ബലകരമാക്കിയത്? 1-ാമത്തെ സമയം ദൈവത്തിനായിട്ട് സമർപ്പിച്ചു, 1-ാമത്തെ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്തു. അങ്ങനെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ വിജയകരമാക്കിയത്. നമ്മുടെ ആദ്യത്തെ സമയം നമ്മൾ ആർക്കു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? നമ്മുടെ ഭാരങ്ങളെക്കുറിച്ചോ, നമ്മുടെ ചിന്തകളെക്കുറിച്ചോ, നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഒക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ ദൈവത്തെയാണോ നാം വിളിക്കുന്നത്? ബൈബിൾ ഇപ്രകാരം പറയുന്നു: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും തരും. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ നമ്മളെ ശരിയായിട്ട് നടത്താൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഭാരങ്ങളൊക്കെ വഹിക്കാൻ അവൻ തയ്യാറുള്ളവനാണ്, അവൻ അതിന് മതിയായവനാണ്. അവൻ പറയുന്നത് നമ്മൾ വായിക്കുന്നു: നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ചിന്താകുലങ്ങളും നമ്മുടെ ആകുലതകളും ഒക്കെ നമ്മൾ തന്നെ വഹിച്ചാൽ അത് നമുക്ക് തന്നെ ഒരു ഭാരമായിരിക്കാം എന്നുള്ളതല്ലാതെ നമുക്കതിൻ്റെ മേൽ ഒരു ജയം നേടുവാനായിട്ട് സാധ്യമല്ല, അതിൻ്റെ മേൽ ഒരു വിജയം നേടുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് കഴിയും, നമ്മുടെ എല്ലാ ഭാരങ്ങളും ചുമക്കാനായിട്ട് കഴിയും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം നാം നീതിയോടെ ജീവിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെയായാൽ ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ
തൻ്റെ അടുക്കൽ വന്ന് എല്ലാവരോടും പറഞ്ഞത് ഇങ്ങനെയാണ്, അധ്വാനിക്കുന്നവരും പാടും ചുമക്കുന്ന എല്ലാവരുമേ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. അവിടെ നമുക്ക് പ്രത്യാശ ഉണ്ടാകും, അവിടെ നമുക്ക് ആനന്ദം ഉണ്ടാകും, അവിടെ നമുക്ക് പ്രതീക്ഷ ലഭിക്കും. ഞാനൊരു മനുഷ്യൻ്റെ കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഡോക്ടർ സുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാതെ ജീവിച്ചു. ദൈവം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും വിശ്വസിച്ചും വന്നയാളാണ്. അദ്ദേഹത്തിന് ഒരു മോനുണ്ടായിരുന്നു. ആ മോന് ഹാർട്ടിൻ്റെതായ ഒരു പ്രശ്നം വന്നു. ഹാർട്ടിൻ്റെതായ ഒരു പ്രശ്നം അവന് വന്നപ്പോൾ അവനെ കേരളത്തിലുള്ള ഡോക്ടർമാരെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്ത് അമ്മവനെ വെള്ളൂർ CMC കൊണ്ടുപോവുക, അവിടെ ചെല്ലുമ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കാനുള്ള ഇടയായിത്തീരും, ഒരു സർജറി നടത്തിയാൽ ഒരു പക്ഷേ ഈ മകന് സൗഖ്യം ലഭിക്കും. ഈ നിരീശ്വരവാദിയായിരിക്കുന്ന ഡോക്ടർ തൻ്റെ പ്രിയപ്പെട്ടവരുമായി വെല്ലൂർ CMC പോകുവാനിടയായിത്തീർന്നു. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയിരിക്കുന്ന രോഗമാണ്, വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു സ്റ്റേജാണ്, ഇതിന് റിക്കവറി വളരെ ബുദ്ധിമുട്ടാണ്, ഏതായാലും നമുക്ക് സർജറി ചെയ്ത് നോക്കാം, സർജറി ഒരുപക്ഷെ വിജയമായിരിക്കാം അല്ലെങ്കിൽ പരാജയമായിരിക്കാം, ഇനി ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, ദൈവത്തിൻ്റെ മുഖം നാം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവം അതിനൊരു പരിഹാരം തരും എന്ന് അവർ പറഞ്ഞു. ഈ നിരീശ്വരവാദിയായിരിക്കുന്ന ഡോക്ടറും അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറും അവരുടെ പ്രിയപ്പെട്ടവരുമെല്ലാം ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഡോക്ടർക്ക് ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായി. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ തനിക്ക് ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ തൻ്റെ മകന് ലഭിക്കും എന്നുള്ളതായ വിശ്വാസം ഉണ്ടായി. അദ്ദേഹം പ്രാർത്ഥിച്ചു, സർജറി നടന്നു, സർജറി വളരെ വിജയകരമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ദൈവം പ്രാർത്ഥന കേട്ടു, സർജറി വിജയകരമായി തീർന്നു കേട്ടോ. അങ്ങനെ സർജറി വിജയകരമായി തീർന്നു കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാനിറങ്ങിയ സമയത്ത് ഈ സർജറി ചെയ്ത ഡോക്ടർ വിളിച്ച ഡോക്ടർ സുബ്രഹ്മണ്യത്തോട് പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, എപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും പറ്റിയാൽ ദൈവത്തെ ഒരിക്കലും കുറ്റം പറയരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സർജറി ചെയ്ത ഡോക്ടർമാർക്ക് ഈ ഡോക്ടർ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു ലെറ്റർ ലഭിച്ചു. ആ ലെറ്ററിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, അല്ലയോ ഡോക്ടറെ, നിങ്ങളുടെ ആശുപത്രി വന്നപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ചികിത്സിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഈ ഓപ്പറേഷൻ ചെയ്യുകയൊക്കെ ചെയ്ത ഈ മോൻ ഇന്നലെ നമ്മളെല്ലാം സ്നേഹിക്കുന്നതിനേക്കാൾ, നമ്മളെല്ലാവരെ മാനിക്കുന്നതിനേക്കാൾ, നമ്മളെല്ലാവരെ കരുതുന്നതിനേക്കാൾ അവനെ പ്രിയമുള്ള സ്നേഹമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഈ ഡോക്ടറുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ദൈവത്തിൻ്റെ സ്നേഹം. തൻ്റെ മകൻ മരിച്ചപ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല, ദൈവത്തോട് ഓ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞില്ല, ദൈവത്തോട് പറഞ്ഞ ഇതാ, ദൈവമേ നീ എൻ്റെ മോനെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കുക, ഒരു നിരീശ്വരവാദിയായിരിക്കുന്ന ഡോക്ടറുടെ ജീവിതത്തിൽ വന്നതായ മാറ്റം, ആ ഡോക്ടറുടെ ജീവിതത്തിൽ വന്നതായ രൂപാന്തരം എന്തായിട്ട്? കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൽ ആ വ്യക്തി വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, ആ മോൻ മരിച്ചപ്പോൾ എത്ര വലിയ നിരാശയായിരിക്കും ആ ഡോക്ടറെ ഭരിച്ചേനെ. ഒരു പ്രത്യാശയുമില്ലാതെ ആ കാര്യം നയിക്കേണ്ടി വന്നേനെ. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനായിട്ട് ജീവിക്കാൻ ഈ ഡോക്ടർ സുബ്രഹ്മണ്യൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ മരണം, തൻ്റെ മകൻ്റെ മരണം ആ മരണമൊരു ലാഭമായിട്ട് തീർന്നു. താൻ ആ മകൻ എവിടേക്കാണ് പോയെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഈ ഡോക്ടർക്ക് ലഭിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതം, നിസ്തുല്യമായ ഒരു ജീവിതം, പ്രത്യാശയുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസം. ഈ ലോകത്തിൽ മറ്റൊന്നിനും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല.
നാം ആശ്വസിപ്പിക്കും എന്ന് കരുതുന്ന നമ്മുടെ ബന്ധുപുത്രാദികൾ, സ്നേഹിതർ, ചാർച്ചക്കാർ ഇവരൊക്കെ നമ്മളെ വിട്ടു പോകും. നമ്മൾ സ്നേഹിതരെന്നും സുഹൃത്തുക്കളെന്നും കരുതിയിരുന്ന പലരും സമ്പത്ത് കുറയുമ്പോൾ നമ്മളെ വിട്ടുപോകും, ആരോഗ്യം കുറയുമ്പോൾ നമ്മളെ വിട്ടു പോകും. എന്നാൽ എല്ലാ കാലത്തും കൂടെ ഇരിക്കുന്ന യേശു ക്രിസ്തു അവൻ മതിയായവനാണ്. യേശു ക്രിസ്തു അവൻ സഹായിപ്പാൻ കരുത്തുള്ളവനാണ്. യേശു ക്രിസ്തു അവൻ എല്ലാത്തിനും മതിയായവനാണ്. ആ കർത്താവിലേക്ക് വരുവാൻ ഇടയായി തീർന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും, നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും, നമ്മുടെ ജീവിതം സമാധാനപൂർണമായി തീരും, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകും. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നാം ഇവിടെ കണ്ടു യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്. അവൻ നിർജ്ജന ദേശത്തേക്ക് വേണ്ടി അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. അധികാലത്തെ കർത്താവ് പോയത് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ആരാണ് കർത്താവ്? ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തെല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അധികാരത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ? ദൈവം മനുഷ്യനായിട്ട് വന്നു, പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം തൻ്റെ പിതാവായി ദൈവത്തോടുള്ള ആ കൂട്ടായ്മയാണ്, ആ ബന്ധമാണ് ഒന്നാം സ്ഥാനമായിട്ട് കർത്താവ് കൊടുത്തത്. അതുകൊണ്ടാണ് കർത്താവ് അധികാരത്തിൽ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ദൈവസന്നിധിയിൽ രാവിലെ സമയം ചിലവഴിച്ചാൽ, രാവിലെ സമയം നാം ദൈവം മുമ്പാകെ നമ്മുടെ സമയം ചിലവഴിച്ചാൽ ആ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ദിനമതിൻ തുളസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല. ദിവസത്തിൻ്റെ തുടക്കത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖം അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ദൈവപൈതലിന് ആ ദിവസം മുഴുവൻ സന്തോഷകരമായി, സമാധാനപൂർണമായി, ആനന്ദപൂർണമായി തീരുവാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു? നമ്മുടെ ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിന് എന്താണ് സ്ഥാനം കൊടുക്കുവാൻ കഴിയുന്നത്? ഒന്നാം സ്ഥാനം അവന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവനാണോ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനം? കർത്താവ് അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി നിർജ്ജന പ്രദേശത്തേക്ക് പോയി. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അത് പ്രഭാതത്തിൻ്റെ താക്കോലാണ് എന്നാണ്. പ്രഭാതത്തിൽ തുറക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ ദൈവ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. കാരണം എന്താണ്? ദൈവം സമാധാനത്തിന് ദൈവമാണ്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 15:33 വാക്യത്തിൽ പൗലോസ് പറയുന്നു, സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ സമാധാനത്തിൻ്റെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സമാധാനദായകനാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ സാധിക്കും. 16 റോമാലേഖനം 16:20 വരുമ്പോൾ അവിടെ പറയുന്നത്, സമാധാനത്തിൽ ദൈവമോ പിശാചിനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴേ ചവിട്ടി അരച്ച് കളയട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനക്കേട് വരുത്തുന്നത് പിശാചാണ്. അപ്പോൾ പിശാച് പ്രവർത്തിക്കുന്ന ഈ ദിവസം മുഴുവൻ നമുക്ക് സമാധാനക്കേട് ഉണ്ടാകണം എന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നാം സമാധാനത്തോടെ ഇരിക്കണം, നാം സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനെന്താ ചെയ്യേണ്ടത്? ദിനമതിൻ തുളസത്തിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, ദൈവത്തോട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായിത്തീരും, സമാധാനപൂർണ്ണമായിത്തീരും. ഈ ദിവസത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ചെയ്തതുപോലെ നാം ഈ പ്രഭാതത്തിൽ ദൈവസന്നിൽ അടുത്തു ചെല്ലുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ ദിവസം എന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ ദിവസങ്ങളെയും അനുഗ്രഹപൂർണ്ണമായിത്തീരും. അതിനുവേണ്ടി നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ സ്വർഗീയ നല്ല പിതാവേ, ഒരു പുതിയ ദിവസം കൂടി ഞങ്ങൾക്ക് തരുവാൻ അവിടെ പ്രസാദിച്ചവനായ സ്തോത്രം. ഈ പുതിയ ദിവസത്തിൽ ഞങ്ങൾ എല്ലാ മഹത്വം അവിടുത്തേക്ക് തന്നെ തരുന്നു. കർത്താവായ യേശു ക്രിസ്തു ചെയ്തതുപോലെ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് അവിടുത്തെ ശബ്ദം കേൾക്കുവാനിടയാകണം. അങ്ങയുടെ മുഖം ഞങ്ങളുടെ നേരെ പ്രകാശിപ്പിക്കണം. അങ്ങയെ കണ്ട ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ ആകുലങ്ങളും ഭാരങ്ങളും ഞങ്ങളിതാ അങ്ങയിൽ ഇറക്കി വയ്ക്കുന്നു. അവിടുത്തെ സമാധാനം കൂടെ നിറയ്ക്കണം. അവിടുത്തെ ക്രൂശിൽ ഒരുക്കിയ രക്ഷയാൽ ഞങ്ങളെ അലങ്കരിക്കണം. ഞങ്ങൾ അവിടുത്തേക്ക് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.